ഹായ് ഗൈസ്, ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ കയറിയിട്ട് റൂം കഴിക്കുകയാണ്. നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂമിന് വേണ്ടി വിളിച്ച് ഇന്നത്തെ ഒരു ബുക്ക് വിളിച്ചു ഒരു കേരക്കറിയാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങളത് ചേർത്തല ഭാഗത്തു നിന്നാണ് ഞങ്ങൾ അത്ര അത് വാങ്ങി കഴിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് വിഷം പഞ്ചറായിട്ട് വാങ്ങി കഴിച്ചതാണ്. അത്ര വലിയ ടേസ്റ്റ് വന്നാൽ അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ആ മൂന്ന് പേരും കൂടെ കഴിഞ്ഞപ്പോൾ 370 രൂപയാണ്. ഓരോ സാമ്പാറും ഓരോ കേരളം ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനും കഴിച്ച് തീരാറായി. എന്നിട്ട് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. വീട്ടിൽ വന്നിട്ട് ഞാൻ പുതിയാണ് റൈസ്. ഹായ് ഗൈസ്, അപ്പം ഞാനിന്നിവിടെ വന്നെന്താണെന്ന് അറിയാം? ഒരു ദൂരെ യാത്രയൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് വന്നിരിക്കുന്നതാണ്. എന്നിട്ട് ഉറങ്ങി കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പം എൻ്റെ ഞാൻ തിരിച്ചു വരുന്ന വഴവിൽ കുറച്ച് ഡാക്ക് വാങ്ങിക്കൊണ്ട് വന്നു. വാങ്ങിച്ചിട്ട് ഞാൻ ഡാക്ക് കറിയും ബിരിയാണി റൈസുമാണ് വെച്ചത്. ആണില്ല ബിരിയാണി റൈസ് കണ്ടല്ലോ, ഇതെല്ലാം എനിക്കല്ല, വേറെ ഒരാളും വേണ്ട കഴിക്കാൻ. പിന്നെ ഡക്ക് കറി നല്ല നെയ്യൊക്കെ ഉള്ള നല്ല തേങ്ങാപ്പാലിട്ട് വെച്ച് ഡക്ക് കറി കേട്ടല്ലോ. പിന്നെ ഒരു മുട്ടയും വെച്ച് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്ത്. ഓക്കേ, അപ്പോൾ ഇതാ ഞാൻ വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ ഡക്ക് കറിയും ബിരിയാണി റൈസ്. അപ്പോൾ അവർക്ക് കൈമാറുകയാണ്. എന്നാ കഴിക്കൂ, ഞാൻ ഉറക്കപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നല്ല പണി ഉണ്ടായിരുന്നു ഗൈസ്, നല്ല പണി. അപ്പോൾ ഗൈസ് നമ്മുടെ താറാവും കറിയും ബിരിയാണിയും കൂടി സാപ്പിടുകയാണ്. സാപ്പിട്ട് സാപ്പിട്ട് സാപ്പിട്ടിച്ചിട്ട് പറ. എല്ലാവർക്കും ക്ഷീണമാണ് ഗൈസ്. ഞാൻ കണ്ടാക്കുന്നത് ഇതൊന്നും മാറ്റിയിട്ടില്ല. ഇതെല്ലാം ഇനി മാറ്റണം, കുളിക്കണം, ഫ്രഷ് ആവണം. ഓക്കെ, ബൈ.